നടി ആഹാര കൃഷ്ണയുടെ അനിയത്തിയും വ്ളോഗറുമായ ദിയാകൃഷ്ണയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം. സോഷ്യൽ മീഡിയയിൽ സജീവമായ ദിയയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത്. അതുകൊണ്ട് തന്നെ താരവിവാഹം വലിയ വാർത്തയാവുകയും ചെയ്തു. അതേസമയം ദിയയെക്കാൾ വിവാഹത്തിൽ തിളങ്ങിയത് സഹോദരിമാരാണെന്നാണ് പൊതുവെയുള്ള കമന്റ്. ദിയയുടെ സാരിയേക്കാളും അഹാനയുടെ സാരിയും ആഭരണങ്ങളുമാണ് കൂടുതൽ പേർക്കും ഇഷ്ടപ്പെട്ടത്. മാത്രമല്ല വധുവിനെ പോലെ തോന്നിയത് അഹാനയാണെന്നും കമന്റുകളുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ അഹാനയുടെ വിവാഹ കാര്യം കൂടി ചർച്ചയായി. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ചില ചിത്രങ്ങളാണ് ഇത്തരം അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കിയത്. ഇതിൽ വ്യക്തത വരുത്തി ഛായാഗ്രഹൻ നിമിഷ് രവി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച സ്റ്റോറി വൈറലാവുകയാണ്. അഹാനയും നിമിഷും വിവാഹിതരായെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. വിവാഹ വേഷത്തിൽ ഇരുവരും നിൽക്കുന്നതിന് സമാനമായ രീതിയിലുള്ള ഫോട്ടോസാണ് പ്രചരിച്ചത്. ഒടുവിൽ തന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് അറിയിച്ചാണ് താരം എത്തിയത്. ദിയയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ അഹാനയുടെയും സുഹൃത്തുക്കളുടെയും കൂടെയുള്ള ചിത്രങ്ങൾ നിമിഷ് പങ്കുവച്ചിരുന്നു. പിന്നാലെ നിമിഷിന് വിവാഹാശംസകൾ നേർന്നുകൊണ്ട് ഒരുപാട് മെസ്സേജുകളും വരാൻ തുടങ്ങി. തന്റെ ചിത്രം അത്തരത്തിൽ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയെന്ന് മനസ്സിലായതോടെ ഇതിൽ വിശദീകരണവുമായി നിമിഷ് രംഗത്ത് വന്നു. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ആരുമായിട്ട് വിവാഹ നിശ്ചയം നടത്തിയിട്ടില്ല. ഇതിന്റെ അടുത്ത സുഹൃത്തിന്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു, പറഞ്ഞുവെന്നേയുള്ളൂ എന്നും നിമിഷ് പറയുന്നു. ചെറുപ്പം മുതൽ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിമിഷും അഹാനയും. ഇരുവരും ഒരുമിച്ച് ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റുമാണ്. അങ്ങനെ തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും തുടരുകയാണ്. അഹാന നായികയായിട്ടെത്തിയ ലൂക്ക എന്ന സിനിമയുടെ ഛായാഗ്രഹനും നിമിഷായിരുന്നു. ഇതിനു പുറമെ മമ്മൂട്ടിയുടെ റൊഷാക്ക്, ദുൽഖറിന്റെ കുറിപ്പ്, കിങ് ഓഫ് കൊത്ത തുടങ്ങിയ സിനിമകളുടെയും ഛായാഗ്രഹൻ നിമിഷായിരുന്നു. സെപ്റ്റംബർ 5 അഹാന കൃഷ്ണയുടെ അനിയത്തി ദിയാകൃഷ്ണ വിവാഹിതയാവുന്നത്. ഏറെക്കാലം ദിയയുടെ സുഹൃത്തായിരുന്ന അശ്വിൻ ഗണേഷായിരുന്നു വരൻ. ഇരുവരും ആഗ്രഹിച്ചതുപോലെ വളരെ ലളിതമായിട്ടാണ് താരവിവാഹം നടന്നത്. താരകുടുംബവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങിലൂടെയാണ് ഇരുവരും കല്യാണം കഴിച്ചത്.